ഇടതു സഹയാത്രികൻ എച്ച് എഫീസ് നമുക്കൊപ്പം ഹാഫിസ് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നു ഇത്രയേറെ സുരക്ഷയുടെ ആവശ്യമുണ്ടോ ഇതിനകത്തേ നിങ്ങൾ ഓർക്കണം ഒരു പ്രശ്നവുമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ വാഹനത്തിന് നേരെ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് കരിങ്കൊടിയുമായി ചാടി വീഴുകയാണ് ഈ ചാടി വീഴുന്നത് പിന്നെ അവരെ ഏതെങ്കിലും ഒരു അകമ്പടി വാഹനം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനമാണ് തട്ടി പരിക്കേൽക്കുന്നതെങ്കിൽ കാര്യങ്ങൾ അവിടെ നിൽക്കും ഇവിടെ കോൺഗ്രസ്സുകാര് കരിങ്കൊടിയും കൊണ്ട് ഇറങ്ങാതിരുന്നാൽ ഈ സുരക്ഷയുടെ ഒന്നും ആവശ്യമില്ല സ്വാഭാവികമാണല്ലോ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല അല്ല അല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല പണ്ട് പിന്നെ ഇതുപോലെ തന്നെ മന്ത്രിമാർക്ക് നേരെ കരിങ്കൊടി പ്രകടനം ഉണ്ടായിരുന്നു മന്ത്രിമാരെ തടയുന്ന സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഓർക്കണം ഒന്നും രണ്ടുമല്ല അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി പൂർത്തീകരിച്ചോട്ടെ അല്ലല്ല ഒന്ന് പൂർത്തീകരിച്ചോട്ടെ എനിക്ക് സമയം എന്തെന്ന് സംസാരിക്കാൻ പറയുമ്പോ എന്നെ സംസാരിക്കാൻ വിടുക അതായത് രണ്ടായിരത്തി ആയിരത്തി നിങ്ങള് ഇടയ്ക്ക് തടസ്സം പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ട് വരും കാരണം ഞാൻ കാര്യത്തിലേക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി കൂത്തുപറമ്പിൽ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനേൻ്റെ കാലത്ത് സഹകരണ മന്ത്രിക്കും തൊഴിൽ മന്ത്രിക്കുമെതിരെയുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച അന്ന് പി രാമകൃഷ്ണനും എം വി രാഘവനും പ്രതിഷേധം സംഘടിപ്പിച്ച ഡി വൈ എഫ് ഐ പ്രവർത്തകർ അഞ്ച് പേരെയാണ് വെടിവെച്ച് വന്നത് ഒരാളിപ്പോഴും ജീവച്ഛമായിരിക്കുന്നു സഹാവ് പുഷ്പൻ ഇപ്പോഴും പോലീസിൻ്റെ കൊണ്ട് വയനറ്റ് കൊണ്ടുള്ള കുത്ത കൊണ്ട് തോക്കുകൊണ്ട് പാത്തിക്കുള്ള അടി കൊണ്ട് പത്തോ ഇരുപതോ പേരെ ഒന്ന് വീട്ടിൽ എന്താ പറയുന്നത് ഒരു അഞ്ച് കിലോ സർക്കാർ കൊടുക്കുന്ന സൗജന്യ കിറ്റ് പോലെ തൂക്കിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു ആ അവസ്ഥയിലെങ്ങും കേരളം പോയിട്ടില്ല ഇവിടെ ഏറ്റവും ഇവിടെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് ഒരു പരാതി നേരത്തെയും കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉന്നയിക്കുന്നത് കേട്ടു കേരളത്തിൽ ഏറ്റവും അധികം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയാണ് ആ ഉമ്മൻചാണ്ടി ഈ കരിങ്കൊടിയെ പേടിച്ച് തന്നെയാണ് ഹെലികോപ്റ്റർ യാത്ര നടത്തിയിട്ടുള്ളത് ആംബുലൻസുകൾ ആ രോഗികളെയും കൊണ്ടുവന്ന ആംബുലൻസുകളെ ഇതേ കോഴിക്കോട് തടഞ്ഞു നിർത്തി യാത്ര ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഇതൊന്നും നമ്മൾ മറക്കരുത് ശരി ഉമ്മൻചാണ്ടി അല്ല ഞാൻ പൂർത്തീകരിച്ചു നിങ്ങൾ സംശയത്തിന് നിലനിർത്തി മുന്നോട്ട് പോകാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിങ്ങൾ ആരെങ്കിലും വേണ്ടി സ്ക്രോൾ ചെയ്ത് നോക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കറുത്ത മാസ്കിനോ കറുത്ത വസ്ത്രത്തിനോ ഞങ്ങൾ യാതൊരു വിലക്കും കൽപ്പിച്ചിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ട് തന്നെ അതിനുള്ള നടപടി എടുക്കാവുന്ന കോളേജ് 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 അധികൃതർ നൽകിയ ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണെന്ന് അവിടെ കറുത്ത പറഞ്ഞിട്ടവരും കറുത്ത ഷട്ടിട്ടവരും പങ്കെടുത്തിട്ടുണ്ട് ആ യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി കറുത്ത ഷട്ടിട്ടുണ്ട് പങ്കെടുക്കുന്ന വിഷയൽ നമ്മൾ കണ്ടു അത് അതുവരെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോകുന്നത് കറുത്ത കാറിലാണ് അപ്പൊ ഇവിടെ കറുപ്പിനോട് വിലക്കില്ല അങ്ങനെ ഇല്ലാത്ത ഇമാജിനൽ ഡിബേറ്റുകളൊന്നും നടത്തിയിട്ട് കാര്യമില്ല